നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 28-ാം തീയതി ശനിയാഴ്ച. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള പൗർണമിയും അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ചന്ദ്രഗ്രഹണവും ഒന്നിച്ചു വരുന്ന ദിവസമാണ്. അപ്പോൾ പൗർണമിയിൽ എന്തെല്ലാം ചെയ്യാമെന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഒരുപാട് പേർ ചോദിച്ചത് പൗർണമിയിൽ പായസം, ചന്ദ്രൻ്റെ നിലാവ്, ആ കിരണങ്ങൾ സ്പർശിക്കുന്നതിന് വേണ്ടി എപ്പോഴാണ് വെക്കേണ്ടതെന്നാണ്. നമ്മൾ ചന്ദ്രഗ്രഹണ സമയം ആയതുകൊണ്ട് തന്നെ ചന്ദ്രഗ്രഹണ സമയത്ത് ഒരു കാരണവശാലും നമ്മൾക്ക് കഴിക്കാനുള്ള പായസം നമ്മൾ വെക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ രാവിലെ, അതായത് നാളെ വെളുപ്പിനെ 4 മണി മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയത്ത്, സൂര്യോദയത്തിന് മുൻപ് തന്നെ നമ്മളത് തിരിച്ചെടുക്കണം. പായസം എപ്പോഴും നമ്മളൊരു വെള്ള തുണി കൊണ്ട് കവർ ചെയ്ത് വേണം സൂര്യകിരണങ്ങൾ ഏൽക്കുന്നതിന് വേണ്ടി വെക്കേണ്ടത്. തുറന്ന് വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ പൗർണമിയിൽ ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പൗർണമിയിൽ നമ്മൾ പായസമാണ് വെച്ച് നമ്മൾ എല്ലാവർക്കും, നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുത്ത് കഴിക്കേണ്ടത്. അപ്പോൾ ടൈമിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രഗ്രഹണ സമയത്ത് ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സകലവിധ ദൃഷ്ടിദോഷങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിനെ നമ്മുടെ പിന്നിലേക്ക് വലിക്കുന്നത്. അപ്പോൾ ആ ഒരു ദൃഷ്ടിദോഷം മാറുന്നതിന് ഈ ചന്ദ്രഗ്രഹണ ദിവസം ചെയ്യേണ്ട ഒരു ചെറിയ പരിഹാരം, നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുമുള്ള ഒരു ചെറിയൊരു സാധനം വെച്ച് ചെയ്യേണ്ട ഒരു പരിഹാരത്തെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ചന്ദ്രഗ്രഹണ സമയത്ത് നമ്മൾ ചൊല്ലേണ്ട നാമത്തെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിൽ ഓരോരോ ആഗ്രഹങ്ങളും ഓരോരോ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം ഭഗവാനോട് അത് സാധിച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു നാമം ചന്ദ്രഗ്രഹണ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടും. കാരണം നമ്മൾ ഈ പ്രാർത്ഥന ശിവഭഗവാനോടും ചന്ദ്രഭഗവാനോടും കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതായത് ശിവഭഗവാൻ നമുക്കറിയാം ചന്ദ്രക്കല ചൂടിയ ഭഗവാനാണ് ശിവഭഗവാൻ. അതുകൊണ്ട് തന്നെ പരമശിവനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഏതൊരാഗ്രഹവും സാധിച്ചു കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല, ഇന്നത്തെ പൗർണമിയുടെ വിശേഷതകളെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ശിവക്ഷേത്രത്തിൽ പോയി ഇന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ വളരെ വളരെ നല്ലതാണ് എന്ന്. ഇനി നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു നാമം ഈ ഒരു സമയത്ത് ചൊല്ലുകയാണെങ്കിൽ നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള നല്ല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ചില വിശേഷപ്പെട്ട ദിവസങ്ങൾ, അതായത് കർത്തവാവ്, പൗർണമി, മൂന്നാം പിറ, ഇങ്ങനെയൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലുന്ന നാമത്തിന് നമുക്ക് ഒരുപാട് ഫലങ്ങൾ കിട്ടും. ആ ഒരു ഫലങ്ങളെക്കാൾ കൂടുതൽ ഫലമാണ് സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും നമ്മൾ ചൊല്ലുന്ന നാമങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്ന ഫലം. ഒരു തവണ ഒരു നാമം ചൊല്ലിയാൽ നമുക്ക് 1000 തവണ ചൊല്ലിയ ഫലം ലഭിക്കും എന്നാണ് ഗ്രഹണ സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹണ സമയം ആരും മിസ് ചെയ്യാതെ ഈ നാമം ചൊല്ലാൻ ശ്രമിക്കുക. നമുക്ക് കോടി ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞാൽ, സാധിക്കുമെങ്കിൽ ഒക്ടോബർ 28-ാം തീയതി, അതായത് ഇന്ന് രാത്രി 11:31 മുതൽ ഒക്ടോബർ 29-ാം തീയതി 3:36 AM വരെയുള്ള സമയത്ത് ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ വളരെ വളരെ നല്ലതാണ്. കാരണം ആ സമയമാണ് ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയം. ഇനിയിപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ കുറച്ച് പ്രായമായവർക്കോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് ആ സമയത്ത് ചൊല്ലാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങാൻ പോകുന്നത് അതിന് മുൻപായി തന്നെ ഇത് ചൊല്ലിയിട്ട് ഉറങ്ങാൻ പോകാവുന്നതാണ്. അല്ലെങ്കിൽ രാത്രിയിൽ 11:30 ചൊല്ലിയിട്ട് കിടന്നുറങ്ങാവുന്നതാണ്. അങ്ങനെ സാധിക്കാത്തവർക്ക് രാവിലെ വെളുപ്പിനെ അതികാലെ ഉണരാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ 3 മണിക്ക് ഉണർന്ന് ചൊല്ലാവുന്നതുമാണ്. സോ അവരവർക്ക് സാധിക്കുന്ന സമയം എപ്പോഴാണ് എന്നുള്ളത് അവരവർ സ്വയം തിരഞ്ഞെടുക്കേണ്ടതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ സമയം സാധിച്ചില്ലെങ്കിൽ അതിനു മുൻപ് എപ്പോഴാണോ നിങ്ങൾക്ക് ഈ ദിവസം, അതായത് ഇന്ന് ശനിയാഴ്ച, ഏത് സമയത്ത് ഇത് ചൊല്ലാൻ സാധിച്ചാലും ചൊല്ലാൻ ശ്രമിക്കുക. കാരണം അത്രമാത്രം ഫലങ്ങൾ നമുക്ക് ലഭിക്കും. ഇനി ഇത് ആർക്കെല്ലാം ചൊല്ലാമെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും തന്നെ ഈ ഒരു നാമം ചൊല്ലാവുന്നതാണ്.
നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചു പോയവരാണെങ്കിൽ കുളിച്ചിട്ട് ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ കുലവാലായ്മയുള്ളവരും പീരിയഡ്സ് ടൈമിൽ ഇരിക്കുന്നവരും ചൊല്ലാൻ പാടില്ല. ശരീരശുദ്ധി ആയിക്കഴിഞ്ഞാൽ കുളിച്ചിട്ട് ഈ ഒരു നാമം ചൊല്ലാവുന്നതാണ് ഈ ഗ്രഹണ സമയത്ത്. ഈ ഒരു നാമം എത്ര തവണയാണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞാൽ 108 തവണ ചൊല്ലാവുന്നതാണ്. സമയമുള്ളവർക്ക് 1008 തവണ ചൊല്ലാവുന്നതാണ്. 1008 തവണ നമ്മൾ നമ്മുടെ പ്രാർത്ഥന ഭഗവാനോട്, ഏതെങ്കിലും ഒരേ ഒരു പ്രാർത്ഥനയാണ് ഭഗവാനോട് വെക്കേണ്ടത്. നമുക്ക് ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും, പക്ഷേ നമ്മൾ ഇതുപോലെയുള്ള നാമജപങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരേ ഒരു ആവശ്യം ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് 1008 തവണ ഇത് ചൊല്ലാവുന്നതാണ്. നിന്നുകൊണ്ട് ചൊല്ലുന്നതിനേക്കാൾ നല്ലത് ഇരുന്നു കൊണ്ടാണ് ചൊല്ലേണ്ടത്. ഒരുപാട് പേർ നിന്നുകൊണ്ട് ചൊല്ലാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇരുന്ന് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന് നമുക്ക് വിളക്കൊന്നും കൊളുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ന് നമ്മുടെ പൂജാമുറിയുടെ ഡോറ് നല്ലതുപോലെ അടച്ചിടണം. ചന്ദ്രഗ്രഹണ സമയത്ത് നമ്മുടെ പൂജാമുറിയുടെ ഡോറ് തുറന്നിടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഹാളിലിരുന്ന് വേണം നമ്മൾ ഇത് ചൊല്ലേണ്ടത്. പൂജാമുറിയിൽ ചന്ദ്രഗ്രഹണ സമയത്ത് നമ്മൾ കയറരുത്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ദർഭപ്പുല്ല് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ, പൂജാമുറിയുടെ വാതിലിൻ്റെ ഫ്രണ്ടിൽ, പിന്നെ ഭക്ഷണ സാധനങ്ങളുടെ ഒക്കെ മുകളിൽ ദർഭ വാങ്ങി വെക്കണം. ദർഭ കിട്ടാത്തവർക്ക് കറുക കിട്ടുമല്ലോ, കറുകയായാലും വെച്ചാൽ മതി. വെറും നിലത്തിരുന്ന് ചൊല്ലാൻ പാടില്ല. എല്ലാ പ്രാവശ്യവും പറയാറുണ്ട്. ആദ്യമായി കാണുന്നവർക്ക് വേണ്ടിയാണ് ഇത് വീണ്ടും പറയുന്നത്. ഒരു ഷീറ്റ് അല്ലെങ്കിൽ പുൽപ്പ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മൾ തറയിൽ വിരിച്ചിരുന്നിട്ട് വേണം ചൊല്ലേണ്ടത്. നിലത്തിരിക്കാൻ സാധിക്കാത്തവർക്ക് ചെയറിലിരുന്നും ചൊല്ലാവുന്നതാണ്. ചെയറിലിരുന്ന് ചൊല്ലുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കസേരയിൽ ചാരിയിരുന്നു കൊണ്ട് നാമജപങ്ങൾ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മുടെ ബാക്ക്, അതായത് നമ്മുടെ മുതുക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് വേണം എപ്പോഴും നാമജപങ്ങൾ ചൊല്ലേണ്ടത്. ഇപ്പോൾ നിലത്തിരുന്ന് ചൊല്ലുന്നവരാണെങ്കിലും മതിലിലോട്ട് ചാരിയിരുന്ന് ചൊല്ലാൻ പാടില്ല. ഡയറക്ഷൻ സൗത്ത് ഡയറക്ഷൻ ഒഴിച്ച് ബാക്കി ഏത് ഡയറക്ഷനിലേക്ക് നോക്കി വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പുറത്തു പോയിരുന്ന് ചൊല്ലാൻ പാടില്ല. ചന്ദ്രനെ നോക്കിയൊന്നും ഇരുന്ന് ചൊല്ലാൻ പാടില്ല. നമ്മൾ വീട്ടിനുള്ളിലിരുന്നാണ് ചൊല്ലേണ്ടത്. ചൊല്ലേണ്ട നാമം ഇതാണ്: ഓം ശ്രീ ചന്ദ്രമൗലീശ്വരായ നമഃ. ഞാനിത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഓം ശ്രീ ചന്ദ്രമൗലീശ്വരായ നമഃ. ഈ ഒരു നാമം 108 തവണയെങ്കിലും കുറഞ്ഞത് ചൊല്ലാൻ ശ്രമിക്കുക. ജപമാല ഉപയോഗിച്ച് ചൊല്ലാവുന്നതാണ്. ഇനി വീട്ടിൽ ജപമാല ഇല്ലെങ്കിൽ, നമ്മുടെ വീട്ടിൽ കടലയോ കപ്പലണ്ടിയോ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതാദ്യമേ തന്നെ ഒരു 108 എടുത്ത് വെച്ചാൽ മതി. കാരണം എപ്പോഴും നമ്മൾ നാമം ചൊല്ലുമ്പോൾ കൗണ്ടിങ് മുഖ്യമല്ല മുഖ്യമല്ല എന്ന് പലരും പറയാറുണ്ടെങ്കിലും 108 തവണ നമ്മൾ ചൊല്ലുന്നതിൻ്റെ ഫലം ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ 1008 തവണയാണ് നിങ്ങൾ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരത്തെ തന്നെ 1008 കടലയോ കപ്പലണ്ടിയോ എണ്ണി വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ആ കൗണ്ടിങ്ങിൽ ശ്രദ്ധിക്കാതെ തന്നെ പൂർണ്ണ മനസ്സോടുകൂടി, അതായത് ഫുൾ കോൺസെൻട്രേഷനും ആ ഒരു നാമജപത്തിന് കൊടുത്തുകൊണ്ട് നമുക്ക് ചൊല്ലാൻ സാധിക്കും. ഈ നാമം ഇന്ന് രാത്രി 11:31 മുതൽ അടുത്ത ദിവസം രാവിലെ, അതായത് ഒക്ടോബർ 29 നാളെ അതികാലം 3:36 വരെയുള്ള സമയത്ത് ചൊല്ലാൻ സാധിക്കുന്നവർ ആ സമയത്ത് തന്നെ ചൊല്ലാൻ ശ്രമിക്കുക. അതിന് സാധിക്കാത്തവരാണെങ്കിൽ മാത്രം ഇന്ന് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ചൊല്ലാവുന്നതാണ്. ഇന്നിപ്പോൾ പകലാണ് നിങ്ങൾ ഇത് ചൊല്ലുന്നതെങ്കിൽ രാഹുകാലവും യമകണ്ഠകാലവും ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. വളരെ സ്വസ്ഥതയോടുകൂടി എവിടെയെങ്കിലും ഇരുന്ന് നമുക്ക് ചൊല്ലാവുന്നതാണ്. എപ്പോഴും പറയുന്നത് പോലെ നാമജപങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണെല്ലാം മാറ്റിവെച്ച് ആരും നമ്മളെ ശല്യം ചെയ്യാതെ നമുക്ക് സ്വസ്ഥമായിരുന്നു വേണം ചൊല്ലേണ്ടത്. ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ആ നാമജപത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കാൻ. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റൊക്കെ ആണെങ്കിൽ ഓഫീസിലിരുന്നും കുറച്ച് നേരം സ്വസ്ഥമായി ഇരുന്ന് ചൊല്ലാവുന്നതാണ്. ചെയറിലിരുന്നും ചൊല്ലാം ഓഫീസിലിരിക്കുന്നവർക്ക്. ശിവഭഗവാനോട് നമ്മുടെ ആവശ്യം പ്രാർത്ഥിച്ചിട്ട് 108 തവണ ഭക്തിയോടും ശ്രദ്ധയോടും ചൊല്ലി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തോ ഒരു പുത്തൻ ഉണർവ് ലഭിക്കുന്നതായി തോന്നും. തീർച്ചയായും കമൻ്റ് ചെയ്യുക. കാരണം ആ ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നത് തന്നെ ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചതിൻ്റെ ഒരു പോസിറ്റീവ് സൈനാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ട്രൈ ചെയ്യുക. ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.